ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ വേറെ ഒരു കുഞ്ഞി കിച്ചൺ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പൊട്ടറ്റോ സ്പ്രിംഗ് റോൾസ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ പിള്ളേർക്കൊക്കെ ഒരു നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൂന്ന് പൊട്ടറ്റോയാണ് എടുത്തിയിരിക്കുന്നത്. അത് തൊലിയൊന്നും കളയണ്ട കേട്ടോ, ജസ്റ്റ് നമുക്കതൊന്ന് ചുരണ്ടിക്കളയാ പുറത്തെ, അല്ലാണ്ട് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. അത് മൂന്ന് പൊട്ടറ്റോ. പിന്നെ അത് കുത്താനായിട്ട് മൂന്ന് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈർക്കലി എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് സാധനം. മസാല വേണം: കോൺഫ്ലവർ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. വേണമെങ്കിൽ മുളക് പൊടി ഇടാം, ഞാൻ മുളക് പൊടി ഇവിടെ ഇടുന്നില്ല. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് അതിലേക്കുള്ള ഒരു ബാറ്റർ പോലെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അതിലേക്ക് കോരൊഴിക്കാവുന്ന ഒരു പരിവാക്കുക. ഇതേ നമ്മൾ ഈ കോല് ഈ പൊട്ടാറ്റോയില് കുത്തി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇങ്ങനെ ഒരു കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കത്തി ഇതുമ്പോൾ തൊട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും പൊട്ടു കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ എങ്ങോട്ടാണ് ചെയ്യുന്നത്. അധികം കട്ടി കുറയ്ക്കരുത്. അധികം കട്ടി കുറച്ച് കഴിയുകയാണെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിപ്പോവും. അത്ര ക്രിസ്പി ആക്കണ്ട. പിന്നെ ഇതേ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് എൻ്റെ. ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വട്ടം ചെയ്തപ്പോൾ നല്ല സക്സസ് ആയിരുന്നു. ഷേപ്പിൻ്റെ ഒരു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ പക്കയായിരുന്നു. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. മൂന്നെണ്ണം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളേ ഇത് ചെയ്യുമ്പോൾ, അതായത് ഈ മുറിക്കുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കേണ്ടത്. ആക്ച്വലി ഒക്കെ സ്പ്രിംഗ് സ്പ്രിംഗ് ആണ്, ഇതൊക്കെ സ്പ്രിംഗ് സ്പ്രിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വറക്കുന്ന ടൈമിൽ കറക്റ്റാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് ആ സ്റ്റാർച്ച് ജസ്റ്റ് ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇതേ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം. ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമ്മൾ കറക്റ്റ് ഈ ഒരു ഫോമാക്കി എടുക്കുക കേട്ടോ. ഇതാണ് കറക്റ്റ് ഫോം. ഇനി നമ്മളിതേ പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇത് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. എന്തെങ്കിലും വെച്ച് നീക്കി കൊടുക്കുക കേട്ടോ. അത് ഞാൻ കുഞ്ഞു പാത്രം വെച്ചോണ്ടാണ്. നിങ്ങൾക്ക് വലിയ പാത്രം വയ്ക്കുവാണെങ്കിൽ കറക്റ്റ് ഇതിൽ കിട്ടും റോൾ. ഇത് കണ്ടോ, ഇത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത്. അതൊട്ടും റോളായിട്ടേ ഇല്ല, കറക്റ്റ് ഇങ്ങനെ പീസ് പീസ് പോലെയൊക്കെ എടുക്കുന്നത്. ഇതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറക്റ്റായി ഇത് കിട്ടിയാൽ പോരെ. എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഇതിങ്ങനെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ട. മുക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ജസ്റ്റ് ഒരു കോട്ടിങ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുവാണ്. എല്ലാത്തുമ്മേ എല്ലാ സർക്കിൾസിലും ജസ്റ്റ് ഒന്ന് എനിക്ക് അവർ ചെയ്തെടുക്കുക ഇതെല്ലാം. ഇത്രയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാവണം കേട്ടോ. ഇതേ നമ്മുടെ നെക്സ്റ്റ് ആണ്. ഇത് കണ്ടോ, കറക്റ്റ് സർക്കിൾ സർക്കിളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒക്കെ സർക്കിളാണ് കേട്ടോ. കറക്റ്റ് ഒരു സ്പ്രിംഗ് ടൈപ്പ് ആയിട്ടുണ്ട് ഇത്. ഇത് ഇതിലേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിപ്പോൾ നന്നായി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുവാണ്. ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇതിൽ ഞാൻ കുരുമുളകും ഉപ്പും ആണ് ഇടുന്നത്. പിന്നെ കൂടാതെ കുരുമുളകും ഉപ്പും മാത്രം ഇട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ മുളക് പൊടി ഇടാം, ചാട്ട് മസാല ഇടാം. നമ്മളിതെല്ലാം കൂടിയിട്ട് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ കുരുമുളകും ഉപ്പും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചാട്ട് മസാലയും മുളക് പൊടിയും കൂടി ഇടാം. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇത്. ഇത് ജസ്റ്റ് കുഞ്ഞു സ്പൂണിൽ ഒരു അര സ്പൂണോളം
നമ്മളിട്ടിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചാറ്റ് മസാല ഇതും നമുക്ക് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി വല്ല പൊടികളൊക്കെ ഇങ്ങനെ കട്ട പോലെ കെടുക്കുന്നുണ്ടാവും ഇത് ചാട്ടിൻ മസാലയുടെയാണ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടച്ച് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക ഇത് കണ്ടോ നന്നായി പൊടിക്കാം നമ്മുടെ റോള് ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് മൂന്ന് റോളുണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്നെണ്ണം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇടാം കേട്ടോ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെ ഇത് എല്ലാം എടുത്തും ജസ്റ്റ് മൂന്നെണ്ണത്തിനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ മീത വെതർ അത്രേ ഉള്ളോ പിന്നെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് റോളിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ പക്കയായിട്ട് എല്ലായിടത്തും പിടിക്കും ഇത്രയല്ലോ നമ്മുടെ ഇന്നത്തെ അടിപൊളി സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ റോളിൻ്റെ ചെറിയൊരു റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടാറ്റോ സ്പ്രിംഗ് റോളാണ് കേട്ടോ ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കണ്ടോ ഇറ്റ്സ് ടേസ്റ്റി ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പർ അവിടുന്ന് വാങ്ങുന്ന അതേ രുചി നല്ല ക്രിസ്പിയാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമെന്ന് അറിഞ്ഞൂടാ നല്ല ക്രിസ്പിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാണ് കേട്ടോ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ സ്നാക്സ് പോലെ കുട്ടികൾക്ക് കൊടുക്കാൻ അടിപൊളിയാണ് ഇങ്ങനെ സ്റ്റിക്കുമ്പിങ് കൂടെയുള്ള അതിൻ്റെ വെറൈറ്റികളെ എല്ലാവരും കഴിച്ച് കഴിച്ച് പോയിക്കോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ